ഇത് ടെറസിൽ ചെറിയൊരു ഗ്രോ ബാഗിലാണ് കേട്ടോ. വള്ളി നിറയെ നമുക്ക് പയർ തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വിത്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു വളം കൊടുക്കണം, എത്ര ഇല പ്രായമാകുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് വളം കൊടുക്കേണ്ടത്, അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടോ, വലിയ പയർ വിത്താണ്, സാധാ ഒരു പയർ വിത്തിൻ്റെ അത്രക്കൂടിയും വലുപ്പമുള്ള വിത്താണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ വിത്ത്, വലിയ വിത്ത് കിട്ടിയെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ടായിട്ട് നല്ല ഫാസ്റ്റും അതേപോലെ തന്നെ നല്ല അടിപൊളി ഗ്രോത്തും കിട്ടുകയുള്ളൂ തൈയിന്. എങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു ഗ്രോ ബാഗിൽ നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതിന് വളം ഉണ്ടാക്കുന്ന സമയത്ത് സീറോ കോസ്റ്റിലാണ് നമ്മൾ മിക്ക വളങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് അല്ലേ. ഇത് നമുക്ക് കുറച്ചുണ്ടാക്കി ഡയല്യൂട്ട് ചെയ്ത് കുറേ വെള്ളത്തിൽ നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് കുറേ വളമാക്കിയിട്ട് കൂടി ചെയ്തു കൊടുക്കാം. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ വളം ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമുക്കുണ്ടോ ബീൻസ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ബീൻസ് നടാനായിട്ട്, വള്ളി ബീൻസ് നടാനായിട്ട് മടിക്കരുത്. നേരത്തെ തൈയായിട്ടായിരിക്കും നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടാവുക, ഇല്ലെങ്കിൽ അതിൻ്റെ വിത്ത് നട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. നന്നായിട്ട് നോക്കിയാൽ നമുക്ക് പയറിനേക്കാളും ദീർഘകാലം, നമുക്ക് പയർ ഒരു വള്ളിയിൽ നിന്ന് 2 മാസമാണ് പറിക്കാൻ കിട്ടിയെങ്കിൽ 4-5 മാസം നമുക്ക് തുരുതുരാന്ന് പറഞ്ഞിട്ട് ബീൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് സീറോ കോസ്റ്റിൽ ഒരുപാട് വളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടിയും ചെയ്തു കൊടുക്കുക. വീഡിയോകൾ ഫോളോ ചെയ്യുക. മുന്നേ നമ്മൾ പയറിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കൂടിയും കാണാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പയർ നമുക്ക് കണ്ടോ, ടെറസിൻ്റെ മുകളിൽ തന്നെയാണ്, ഇഷ്ടംപോലെ നമുക്ക് തുരുതുരാന്ന് പറഞ്ഞിട്ട് വള്ളി നിറയെ പയർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതേ ആദ്യം കാഴ്ചതല്ല, അതേപോലെ തന്നെ അവസാനത്തെയും കാഴ്ച പയറല്ല എടുക്കേണ്ടത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടണം. അതേപോലെ പയറൊന്ന് വട്ടം ചുറ്റി മാർക്ക് ചെയ്തിടുക, ഏറ്റവും നല്ല പയർ നോക്കിയിട്ട്. അതിനുശേഷം വേണം നമ്മൾ അതിന്ന് വിത്ത് ശേഖരിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് ആ ഒരു മാർക്ക് ചെയ്തിട്ട പയർ പൊട്ടിക്കാതെ വെക്കുകയും കുറച്ച് നന്നായിട്ട് വളർന്നു വരുമ്പം ഇതേപോലെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയും ചെയ്യണം. അപ്പം ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള പയറിനായിരിക്കും, തണ്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള പയറിനായിരിക്കും ഏറ്റവും വലിയ കുരു ഉണ്ടാവുക അല്ലേ, അല്ലെ പയർ മണികൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പകുതി ഭാഗം പൊട്ടിച്ച് മാറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു പയറിൻ്റെ മണിയിലേക്ക് നന്നായിട്ട് വലുതാവാനായിട്ടും അതേപോലെ തന്നെ നല്ല കരുത്തോടു കൂടിയിട്ട് ആ പയറുമണി സംരക്ഷിച്ചു വെക്കാനും ആ ഒരു പയറിന് പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം നന്നായിട്ട് മൂത്ത് ഉണങ്ങിയതിന് ശേഷം അതേപോലെ നമുക്ക് വിത്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണലിൽ വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ കണ്ടോ, പയർ വിത്ത് മറ്റു പയർ വിത്തിന് സാധാ കിട്ടുന്നതിനേക്കാളും ഡബിള് വലുപ്പമാണ് കേട്ടോ. ഇതേപോലെ ചെയ്യുമ്പോൾ പയർ വിത്തിന് കിട്ടുക. അതുകൊണ്ട് തന്നെ തുരുതുരാ നമുക്ക് കായും പിടിച്ച് കിട്ടും. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് അതിൽ നന്നായിട്ട് പൂകൊഴിച്ചിൽ മാറാനും നല്ല നീട്ടവും വണ്ണവും വെക്കാനായിട്ട് പയറിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് കൂടി ചെയ്തു കൊടുക്കുക. ഇവിടെ നമ്മൾ പയർ വിത്ത് തടെടുത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ തടെടുത്ത് ചെറിയൊരു കുഴി പോലെ നടുഭാഗത്താക്കിയതിന് ശേഷം ചുറ്റുഭാഗത്തേക്കും മണ്ണുരുക്കി എടുത്തിട്ടാണ് നമ്മൾ തടം ഒരുക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് നമ്മൾ പയർ വിത്ത് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വളം ഉണ്ടാക്കണം, വളമൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പയർ, 250 ഗ്രാം പയർ. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചാണകം അപ്പോൾ പൊടിയോ അല്ലെങ്കിൽ പച്ചച്ചാണകമോ 1/2 കപ്പ്, 3 ലിറ്റർ വെള്ളം. ഇതിലേക്ക് ശീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ മറ്റ് തളിരി ഇലകളോ ഇട്ടിട്ട് നന്നായിട്ട് വെക്കുക. 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതേപോലെ എന്താ പറയുക, ഞോള പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പശ പോലെ ആയിട്ട് കിട്ടും ഈ ഒരു വെള്ളം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1-5 ലിറ്റർ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയല്യൂട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 1-2 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം നമ്മൾ ഇത് പയർചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ 2-3 ഇല പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ വളങ്ങൾ ചെയ്തു കൊടുക്കണം. വളരെ നേർപ്പിച്ചിട്ട് നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഈ പയർ തൈയുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യമേ നമ്മൾ വളങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഇപ്പോൾ വളം ചെയ്ത് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും കറക്റ്റായിട്ട് ആ ഒരു വളമൊക്കെ ചെടി വലിച്ചെടുക്കുകയുള്ളൂ. അപ്പം ചെറിയ വേരായിരിക്കുമല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്കൊക്കെ, അതിൻ്റെ വേര് എത്തിപ്പെടണമെങ്കിലും കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ നേരെ ചുവട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫിൽട്ടറായിട്ട് ഇത് നേർപ്പിച്ചിട്ട് ആ വേരുകൾക്ക് കിട്ടിക്കോളും. അപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഒരു തടെടുത്തതിന് ശേഷം വേണം പയർ തൈകൾ നട്ടു കൊടുക്കാൻ. അപ്പോൾ ഓവർ വാട്ടറിങ്ങും ആവില്ല, അതേപോലെ തന്നെ ഈ ചെടിക്ക് ആവശ്യമായ വെള്ളം ഇവിടെ ചൂട്ടിലുള്ളത് വലിച്ചെടുക്കാൻ കഴിയും.
അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പയർ വിത്തൊക്കെ ശേഖരിക്കുമ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് മറന്നുപോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യാൻ മറന്നവർ, മടിച്ചവർ ലൈക്ക് തരാനും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നുപോയവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് ഇവിടെ നിർത്തുകയാണ്. നല്ല നല്ല വളങ്ങളും നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും വിട ചോദിക്കട്ടെ, ബൈ ബൈ.